ക്ലാസ് ലെവനിലെ ചാപ്റ്റർ 4 പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ എക്സാമ്പിൾ 4 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്: ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റീജർ എൻ, പ്രൂവ് ദാറ്റ് 7⁻³⁻ ഇസ് ഡിവിസിബിൾ ബൈ 4. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ സൊല്യൂഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ, ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ പി ഓഫ് എൻ ആക്കി എഴുതുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ പി ഓഫ് എൻ എന്ത് എഴുതി, 7⁻⁻ മൈനസ് 3⁻⁻ ഇസ് ഡിവിസിബിൾ ബൈ 4 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുക, ബേസിക് സ്റ്റെപ്പ് എന്താണ്, എൻ ഈക്വൾ ടു 1 അല്ലേ, എൻ ഈക്വൾ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ പി ഓഫ് വൺ എന്താ കിട്ടുക, സെവൻ എന്നിനൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1. അപ്പോൾ 7⁻⁻ മൈനസ് 3⁻⁻ 7 മൈനസ് 3 എന്നല്ലേ കിട്ടുക, 7⁻⁻ 7, 3⁻⁻ 3. അപ്പോൾ 7 മൈനസ് 3 എന്താണ്, 4 ഇസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ എന്ത് കിട്ടി, പി ഓഫ് വൺ ഇസ് ട്രൂ എന്ന് കിട്ടി. ഓക്കെ, ഇതുവരെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യുക, എൻ ഈക്വൽ ടു 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അസ്യൂം ചെയ്യുക പി ഓഫ് കെ ഇസ് ട്രൂ. അസ്യൂം പി ഓഫ് കെ ഇസ് ട്രൂ. അപ്പോൾ പി ഓഫ് കെ ട്രൂ ആണെന്നുണ്ടെങ്കിൽ പി ഓഫ് കെ കോളൻ 7⁻⁴ മൈനസ് 3⁻⁴ ഇസ് ഡിവിസിബിൾ ബൈ 4 എന്ന് കിട്ടും. ഈ ഡിവിസിബിൾ ബൈ 4 നമ്മൾ എങ്ങനെ എഴുതി, 4d എന്ന് എഴുതി. നിങ്ങൾക്ക് ഡിയോ എയോ ഏത് ആൽഫബറ്റ് വേണമെങ്കിലും എടുക്കാം. ആ ആൽഫബറ്റ് ഇപ്പോൾ എ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ എ ബിലോങ്സ് ടു എൻ നാച്ചുറൽ നമ്പേഴ്സ്. ഈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് തന്നെയാണ് കേട്ടോ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ എ ബിലോങ്സ് ടു എൻ, അല്ലെങ്കിൽ ഇവിടെ എടുത്ത ആൽഫബറ്റ് ബിലോങ്സ് ടു എൻ എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യാം, ആ അപ്പോൾ ഇവിടെ വരെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇതിന് 1 മാർക്കാണ് കേട്ടോ. ഇനി ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ 4 മാർക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ പി ഓഫ് 1 പ്രൂവ് ചെയ്ത 1 മാർക്ക്, ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്, പിന്നെ ഇത് പ്രൂവ് ചെയ്യണതിന് 2 മാർക്ക്. അങ്ങനെയാണ് വാല്യുവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എന്താണ്, 7⁻⁴ എന്നിന് കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ 7⁻⁴ കെ പ്ലസ് 1 മൈനസ് 3⁻⁴ കെ പ്ലസ് 1. ഇത് ഡിവിസിബിൾ ബൈ 4 ആണെന്ന് നമുക്ക് കിട്ടണം ലാസ്റ്റ്. അതാണ് നമ്മുടെ അങ്ങനെയാണല്ലോ നമ്മൾ പ്രൂവ് ചെയ്യുക. അപ്പോൾ നോക്കുക, ഈ 7 ഇവിടെ എന്ത് ചെയ്തു, 7⁻³⁻ എന്ന് പറഞ്ഞ ഈ ടേമിനെ ആഡും ചെയ്തു സബ്സ്ട്രാക്റ്റും ചെയ്തു. ഓക്കെ, ഇത് എന്തിനെങ്ങനെ ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, 7⁻⁴ മൈനസ് 3⁻⁴ എന്ന് പറയുന്നത് 4d ആണ് നമ്മൾ ഇങ്ങനെ ഈ ടേം നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മളെ എപ്പോഴും സഹായിക്കുന്ന ആളാണ്. പി ഓഫ് കെ എപ്പോഴും പി ഓഫ് കെ പ്ലസ് 1 പ്രൂഫിനെ സഹായിക്കും. അപ്പോൾ അങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഈ ടേമിനെയൊക്കെ ആഡ് ചെയ്യണത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നമ്മളെ സഹായിക്കണം, നമുക്കിതിൽ നോക്കാം. അപ്പോൾ നോക്കിയേ ഈ ടേം നോക്കിട്ടാ, 7⁻⁴ പ്ലസ് 1 മൈനസ് 7⁻³⁻ പ്ലസ് 7⁻³⁻ മൈനസ് 3⁻⁴ പ്ലസ് 1. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ടേം എന്ത് ചെയ്തു, ആഡും ചെയ്തു സബ്സ്ട്രാക്റ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത്ര ഭാഗം നോക്കി, ഈ ടേമിൻ്റെ ഇത്ര ഭാഗം നോക്കാം, ഈ ഭാഗം മാത്രം നോക്കാം. ഈ ഭാഗത്തിൽ നോക്കിയേ ഈ 7⁻⁴ പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം, 7⁻⁴ പ്ലസ് 1 തന്നെയാണ് എന്ത്, 7⁻⁴ നമുക്കറിയാം അല്ല, 7⁻⁴ പ്ലസ് 1 ആണ്, 7⁻⁴ ഇൻറ്റു 7 ആണെന്ന് നമുക്കറിയാം അല്ല. ബേസ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പവേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതാണല്ലോ പ്രോഡക്റ്റ് ഓഫ് എക്സ്പോണൻഷ്യൽ പറയണത്. അപ്പോൾ ഇവിടെ നമുക്ക് 7 എന്തുണ്ട്, കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ ഇവിടെ എങ്ങനെ ഇതിനെങ്ങനെ എഴുതുന്നു, ഞാൻ 7⁻⁷ മൈനസ് 7⁻³⁻ ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഏതാണുള്ള 7 ഉണ്ട് കോമൺ, അപ്പോൾ 7നെ പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് ഏതാ, 7⁻⁴ മൈനസ് 3⁻⁴. ഓക്കെ, ഈ 7⁻⁴ മൈനസ് 3⁻⁴ നമ്മുടെ കയ്യിലുണ്ട് എന്താണെന്ന്, 4d. അപ്പോൾ 7⁻⁴d എന്ന് നമുക്ക് ഇത്ര ഭാഗം കിട്ടി, 7⁻⁴d എന്ന് കിട്ടി. അപ്പോൾ ഓക്കെ ആയല്ലോ. ഇപ്പോൾ ഇവിടെ വരെ സംശയം മാറി എന്ന് വിചാരിക്കുന്നു, സംശയമൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഭാഗം നോക്കാം, ഈ ഭാഗം നോക്കിയേ
7 into 3 raised to k minus 3 raised to k plus 1. ഈ ഭാഗം നോക്കാം. ഇവിടെയുള്ളത് ഏതാ? 3 raised to k plus 1. ഈ 3 raised to k plus 1 3 raised to k into 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ബേസ് സെയിം ആണെന്നുണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ ആഡ് ചെയ്യാൻ പറ്റും. 3 raised to k into 3 തന്നെയാണല്ലോ 3 raised to k plus 1. ഓക്കെ, ഈ ടേമിൽ ഇതിനെ ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടാ. അപ്പോൾ ഈ ടേം ഇല്ല, ഇവിടെ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കാം. ഇതിന് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടേ. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഏതാ? 3 raised to k അല്ലേ കോമൺ. അതിനെ ഞാനെടുത്തു പുറത്തേക്ക് എഴുതി. അപ്പോൾ ഇയാൾ പോയി, ഇവിടേക്ക് ഞാൻ പുറത്തേക്ക് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതാ 7 minus 3. ഓക്കെ ആണല്ലോ. 7 minus 3 എന്താണെന്നറിയാം? 4 into 3 raised to k. ഇത് ഇവിടെ വരെ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഓക്കെ ആണല്ലോ. ഞാൻ ഇതൊക്കെ എഴുതട്ടെ. ഓക്കെ ആണല്ലോ ഇവിടെ വരെ. ഇനി ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇപ്പം നമ്മുടെ കയ്യിൽ ഇതുണ്ട്. ഇപ്പം ഇവിടെ ഏതാ കോമൺ ആയിട്ടുള്ളത്? ഈ ടേംസിൽ 4 ആണ് കോമൺ ആയിട്ടുള്ളത്. 4 എടുത്തു പുറത്തേക്ക് കിട്ടും. ബാക്കിയുള്ളതോ 7d അത് എഴുതി പ്ലസ് 4 പുറത്തേക്ക് പോയി. ഇവിടെയുള്ളത് ബാക്കിയുള്ളത് 3 raised to k. അപ്പം ഇങ്ങനെ കിട്ടി. ഈ ഇങ്ങനത്തെ ഒരു ടേം കിട്ടി. 4 into anything ഇസ് ഡിവിസിബിൾ ബൈ 4 എന്ന് നമുക്കറിയാം അല്ലേ. 4 into anything ഇസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ എന്ത് കിട്ടി? p(k+1) ഇസ് ട്രൂ എന്ന് കിട്ടി. നമ്മൾ p(k+1) എന്ത് ചെയ്തു? വെരിഫൈ ചെയ്തു, ട്രൂ ആണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്കാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു p(k+1) ഇസ് ട്രൂ എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? p(n) എന്ന് പറയുന്നതും നമ്മൾ പ്രൂവ് ചെയ്തു. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് p(n) നമ്മൾ എന്ത് ചെയ്തു? ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇത്രയൊക്കെയാണല്ലോ. അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് ചെയ്ത് പഠിക്കുക, എന്നാലേ എന്നെ കിട്ടുള്ളൂ. ഈ ടേമാണ് ഏത് ടേമിനെയാണ് നമ്മൾ ആഡ് ചെയ്യണത്, ആഡും മൈനസും ചെയ്യണത്? ഈ ടേമിനെ നന്നായി പഠിക്കുക. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ ടേം ഏതാണെന്നുള്ളത് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പോയി. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.